തിരുവനന്തപുരം തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ആമയഞ്ചായം തോട് വൃത്തിയാക്കുന്നതിനിടെ ശുചീകരണ തൊഴിലാളിയെ കാണാതായ ദുരന്തം എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു മാരായമുട്ടം സ്വദേശി ജോയിയാണ് ശനിയാഴ്ച രാവിലെ മുതൽ കാണാതായത് വിവരം പുറത്തറിഞ്ഞതു മുതൽ രക്ഷാപ്രവർത്തനം നടന്നു വരികയായിരുന്നു എന്നാൽ ജോയിയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായ ഒരു കാര്യം വിവിധ വകുപ്പുകളുടെയും നേവിയുടെയും എല്ലാ സജ്ജീകരണങ്ങളും ഒത്തൊരുമിച്ചുള്ള ശ്രമങ്ങൾ രണ്ടു ദിവസത്തോളം നടത്തിയെങ്കിലും ആദ്യം കണ്ടെത്താനായിട്ടില്ല എന്നാൽ ഇന്ന് ജോയിയുടെ മൃതദേഹം പഴവങ്ങാടിക്ക് അടുത്തുള്ള കനാലിൽ പൊങ്ങുകയായിരുന്നു തലസ്ഥാനത്ത് ഒരു കാലത്ത് ജലസമൃദ്ധമായി നിറഞ്ഞൊഴുകിയിരുന്ന ആമയഞ്ചാൻ തോട് കാലക്രമേണ മാലിന്യവാഹിയായി മാറുകയും കുപ്രസിദ്ധമായി തീരുകയുമായിരുന്നു തലസ്ഥാനത്തിന്റെ മാലിന്യത്തെ വെള്ളക്കെട്ടിനെ കുറിച്ചുള്ള ചർച്ചകളിൽ കുറേ വർഷങ്ങളായി സജീവ വിഷയമായിരുന്നു ഈ പറയുന്ന ആമയഞ്ചാൻ തോട് ഈ മാലിന്യ കൂമ്പാരത്തിന്റെ ഉത്തരവാദിത്വം എല്ലാവർക്കും ഉള്ളതാണ് വീതി കൂടിയും കുറഞ്ഞും മാലിന്യം വഹിച്ചൊഴുകുന്ന ആമയഴഞ്ചാൻ തോട് നഗരത്തിന്റെ ഒരു വൃത്തികെട്ട സ്വപ്നമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ദശകങ്ങൾക്ക് മുമ്പ് നഗരത്തിലെ വെള്ളക്കെട്ടിന് പ്രധാന കാരണമായിരുന്നത് ഈ തോടായിരുന്നു മഴക്കാലത്ത് നീരൊഴുക്കിന്റെ പ്രധാന വഴിയായിരുന്ന ഇത് മാലിന്യവും ചെളിയും നിറഞ്ഞ് തടസ്സപ്പെടുമ്പോൾ കവിഞ്ഞൊഴുക്കുകയും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാവുകയും ചെയ്യുന്ന പ്രവണത ഓരോ മഴക്കാലത്തും പതിവായ ഒരു കാഴ്ചയായിരുന്നു താഴ്ന്ന പ്രദേശങ്ങളായ തമ്പാനൂർ കിഴക്കേക്കോട്ട ജഗതി തുടങ്ങിയ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ഗതാഗതവും അതുവഴി ജനജീവിതം കഷ്ടത്തിലാകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഓരോ തവണയും ഇത് തുടരുമ്പോൾ നഗര സംസ്ഥാന ഭരണ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ച് കോടിക്കണക്കിന് രൂപയുടെ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിച്ച് പരിഹാര സാധ്യതകൾക്ക് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഓപ്പറേഷൻ അനന്ത എന്ന ബൃഹത്തായ പദ്ധതിക്ക് രൂപം നൽകി നടപ്പിലാക്കിയിരുന്നു അതിലൂടെ ഒരു പരിധിവരെ പ്രശ്നപരിഹാരം ഉണ്ടായെങ്കിലും തുടർ പ്രവർത്തനങ്ങളുടെ അഭാവവും മറ്റും അടുത്തിടെ വീണ്ടും വെള്ളക്കെട്ടിന് കാരണമാവുകയായിരുന്നു ഈ പശ്ചാത്തലത്തിൽ നഗര ജലവിഭവ വകുപ്പുകൾ സംയുക്തമായി കഴിഞ്ഞ വർഷവും വീണ്ടും ചില പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു ഇതിനിടയിലായിരുന്നു കഴിഞ്ഞ ദിവസം റെയിൽവേയുടെ കീഴിൽ വരുന്ന തോടിന്റെ ഭാഗങ്ങൾ വൃത്തിയാക്കുന്നതിന് ഇറങ്ങിയ തൊഴിലാളിയെ പെട്ടെന്നുണ്ടായ മഴയിൽ രൂപപ്പെട്ട ഒഴുക്കിൽ കാണാതാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഓരോ മഴക്കാലം ആരംഭിക്കുന്നതിനും മുമ്പ് സർക്കാർ പ്രാദേശിക ഭരണ സംവിധാനങ്ങളും ജനകീയ സംഘടനകളും ഒരുമിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താറുള്ളതാണ് അത് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി മാത്രമല്ല മാലിന്യം കെട്ടിക്കിടന്ന് ഉണ്ടാവുന്ന പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ശക്തമായ ആരോഗ്യ പരിപാലന സംവിധാനത്തോടൊപ്പം ഇത്തരം മുന്നൊരുക്കങ്ങളിലൂടെയുമാണ് ഭൂവിസ്തൃതി കുറവും ജനസാന്ദ്രത കൂടുതലുമുള്ള നമ്മുടെ സംസ്ഥാനത്ത് രോഗവ്യാപനം തടയാൻ സാധിക്കുന്നത് ഈ വർഷവും ഇത്തരം പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് തിരുവനന്തപുരം ഉൾപ്പെടെ വിപുലമായി നടന്നിരുന്നതുമാണ് അതിനിടയിലാണ് മാലിന്യത്തിൻ്റെ പേരിൽ ഇത്തരമൊരു ദുരന്തം ഉണ്ടായത് ഈ ഘട്ടത്തിൽ രക്ഷാദൗത്യത്തിനാണ് പ്രാധാന്യമെന്നത് ശരിയായ ഒരു കാര്യമാണ് പക്ഷേ എന്നിരുന്നാലും ആമയുഞ്ചാൻ തോടിന്റെ റെയിൽവേ ഭൂമിയിൽ വരുന്ന ഭാഗത്ത് ഇത്തവണ മാത്രമല്ല പക്ഷേ എന്നിരുന്നാലും ആമയഞ്ചാൻ തോടിന്റെ റെയിൽവേ ഭൂമിയിൽ വരുന്ന ഭാഗത്ത് ഇത്തവണ മാത്രമല്ല എത്രയോ കൊല്ലങ്ങളായി മാലിന്യ നീക്കം നടന്നില്ലെന്നാണ് ഈ അപകടത്തെ തുടർന്ന് നടന്ന രക്ഷാദൌത്യം വെളിവാക്കുന്നത് മാലിന്യ നീക്കം സംബന്ധിച്ച് കഴിഞ്ഞ മാസം തന്നെ നഗരസഭാ അധികൃതർ കത്ത് നൽകിയിരുന്നു എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ അത് വസ്തുതാ വിരുദ്ധമാണെന്ന് റെയിൽവേ അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് പന്ത്രണ്ട് കിലോമീറ്ററോളം നീളമുള്ള ആമയഴഞ്ചാൻ തോടിന്റെ നൂറ്റിപ്പതിനേഴ് മീറ്റർ നീളത്തിലാണ് റെയിൽവേ ഭൂമി വഴി കടന്നു പോകുന്നത് അതിന് താഴെ ഇരുവശങ്ങളിലും പത്ത് മീറ്റർ പോലും അകത്തേക്ക് കടന്നു പോകാനാകാതെ രക്ഷാദൗത്യം സ്തംഭിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് മാലിന്യം കെട്ടിക്കിടക്കുന്നത് കൊണ്ടായിരുന്നു ഇങ്ങനെ സംഭവിച്ചത് അത്രത്തോളം രൂക്ഷമായ മാലിന്യ കൂമ്പാരമാണ് അവിടെ കെട്ടി നിറഞ്ഞു തന്നിരുന്നത് ഇത് വർഷങ്ങളോളം നിൽക്കാതിരുന്നത് കൊണ്ടാണ് ഇത്രത്തോളം മാലിന്യം മാത്രമല്ല ഇത് റെയിൽവേയുടെ അലംഭാവം കൂടിയാണ് മഴക്കാല പൂർവ്വ ശുചീകരണമാണ് സംസ്ഥാനത്ത് നടത്താറുള്ളതെങ്കിലും കനത്ത മഴ പെയ്തു തുടങ്ങി കഴിഞ്ഞ മാസം നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുണ്ടായതിനു ശേഷം നഗരസഭയും സംസ്ഥാന സർക്കാരും ആവർത്തിച്ച് ബന്ധപ്പെട്ടപ്പോഴാണ് റെയിൽവേ അതിനുള്ള നടപടികൾ ആരംഭിച്ചതും മാലിന്യ നീക്കത്തിനുള്ള ചെറിയ ശ്രമമെങ്കിലും നടത്തിയത് അതിനെത്തിയ തൊഴിലാളിയാണ് അപകടത്തിൽപ്പെട്ട് മരിച്ച ജോയി ഇക്കാര്യത്തിൽ വകുപ്പുകൾ തമ്മിൽ പരസ്പരം പഴിചാരലും കുറ്റപ്പെടുത്തലും നടക്കുന്നുണ്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിശദമായ അന്വേഷണവും കർശനമായ നടപടിയും ഉണ്ടാകേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനിയെങ്കിലും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലിൽ അലംഭാവം ഉണ്ടാകില്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും ചെയ്യണം